ബ്രില്യൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കുട്ടികൾക്കും ഹാർദമായി സ്വാഗതം. നമ്മൾ 10-ാം ക്ലാസ്സിലെ അതുപോലെ തന്നെ കെമിസ്ട്രി, ഫിസിക്സ്, 9-ാം ക്ലാസ്സിലെ ഫിസിക്സ്, 8-ാം ക്ലാസ്സിലെ ഫിസിക്സ് ഈ ക്ലാസ്സുകളെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണുന്നതിന് വേണ്ടി ടോപ്പ് റൈറ്റ് കോർണറിലുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ താഴെ നമുക്ക് ഈ വീഡിയോസ് എല്ലാം കാണാൻ പോകണം. കെമിസ്ട്രിയിലെ പ്രോബ്ലംസ്, അതായത് ചോദ്യങ്ങൾ എന്താണ് പ്രധാനപ്പെട്ട ഇതിൽ വരാവുന്ന ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത്, അതിന്റെ മാർക്ക് എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്കൊന്ന് വിശദമായിട്ട് ചർച്ച ചെയ്യാം. അത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഒരു മൂലകത്തിന്റെ അറ്റോമിക് നമ്പർ ഓഫ് ആൻ എലമെന്റ് ഈസ് 17 ആൻഡ് ഇറ്റ്സ് മാസ് നമ്പർ ഈസ് 35. മൂന്ന് ചോദ്യങ്ങളുണ്ട്. ഫൈൻഡ് ദ നമ്പർ ഓഫ് പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ ആൻഡ് ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഡ്രോ ദ ബോർ മോഡൽ. അതായത് ഒരു മൂലകത്തിന്റെ അറ്റോമിക സംഖ്യ 17, അതിന്റെ മാസ് നമ്പർ 35, ഇലക്ട്രോണുകളുടെ, പ്രോട്ടോണുകളുടെ, ന്യൂട്രോണുകളുടെ എണ്ണം കാണുക. ബി, ഇലക്ട്രോൺ വിന്യാസം എഴുതുക. സി, ബോർ ആറ്റം മാതൃക വരയ്ക്കുക. നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഇസെഡ് ഇതിന്റെ ആൻസർ എങ്ങനെയാണ് ചെയ്യണേന്ന് എല്ലാ കുട്ടികളും ശ്രദ്ധിക്കുക. ഇസെഡ് എന്ന് പറഞ്ഞാൽ തന്നിട്ടുണ്ട്, ദ അറ്റോമിക് നമ്പർ ഓഫ് ആൻ എലമെന്റ് ഈസ് 17. ഓക്കെ, ക്ലിയർ. അതാണ് ഇസെഡിന്റെ റെപ്രസെന്റേഷൻ. അറ്റോമിക് നമ്പർ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ കണങ്ങളുടെ എണ്ണം കിട്ടും? ആറ്റം ന്യൂട്രൽ ആണല്ലോ, ആറ്റം ഈസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ. അപ്പൊ ഏതൊക്കെ കണങ്ങളുടെ എണ്ണം കിട്ടും? പ്രോട്ടോണുകളുടെയും അതുപോലെ തന്നെ ഇലക്ട്രോണുകളുടെയും എണ്ണം കിട്ടും. സോ പ്രോട്ടോൺ ഈസ് ഈക്വൽ ടു 17, ഇലക്ട്രോൺ ഈസ് ഈക്വൽ ടു 17. ഇനി നമുക്ക് തന്നിരിക്കുന്ന മാസ് നമ്പറാണ്. മാസ് നമ്പർ നമുക്ക് തന്നിട്ടുണ്ട്, മാസ് നമ്പർ ഈസ് ഈക്വൽ ടു എത്രയാണ്? 35. അപ്പൊ ന്യൂട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ കുറയ്ക്കുക. ന്യൂട്രോണുകളുടെ എണ്ണം ഇസ് ഇക്വൽ ടു മാസ് നമ്പർ, അല്ലെങ്കിൽ 17 എത്ര കൂട്ടിയാൽ 35 കിട്ടും, അങ്ങനെ കൂട്ടിയാൽ മതി. 17 എത്ര കൂട്ടിയാൽ 35 കിട്ടും, അത് ന്യൂട്രോണുകളുടെ എണ്ണമാണ്. 17 എത്ര കൂട്ടണം? 18 കൂട്ടണം. സോ ന്യൂട്രോണുകളുടെ എണ്ണം എത്രയാണ്? 18. അപ്പൊ നമുക്ക് ഫസ്റ്റ് ചോദ്യത്തിന്റെ ഉത്തരം പ്രോട്ടോൺ 17, ഇലക്ട്രോൺ 17, അതുപോലെ തന്നെ ന്യൂട്രോൺ എത്രയാണ്? 18. ഫസ്റ്റ് ചോദ്യത്തിന്റെ ഉത്തരം. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ബി, ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, അതായത് ഇലക്ട്രോൺ വിന്യാസം എഴുതുക എന്ന് പറഞ്ഞാൽ ഓരോ ഷെല്ലിലും എത്ര ഇലക്ട്രോൺ വീതം ഉണ്ടായിരിക്കും. നമുക്കറിയാം കെ ഷെല്ലില് പരമാവധി എത്ര ഇലക്ട്രോൺ? 2 ഇലക്ട്രോൺ ആണ്. എല്ലില് പരമാവധി 8, എമ്മില് പരമാവധി 18, അങ്ങനെയാണ് പോകുന്നത് ഇലക്ട്രോണുകളുടെ എണ്ണം. അപ്പൊ നമുക്ക് മൊത്തം എത്ര ഇലക്ട്രോൺ ഉണ്ടെന്ന് നോക്കുക. എത്ര ഇലക്ട്രോൺ ഉണ്ട് നമുക്ക്? മൊത്തം 17 ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ ഈ 17 ഇലക്ട്രോണിനെ നമുക്ക് ഷെല്ലുകളിലായിട്ട് ക്രമീകരിക്കുന്നതിനെയാണ് ഇലക്ട്രോൺ വിന്യാസം, അല്ലെങ്കിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ദി അറേഞ്ച്മെന്റ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ ഡിഫറൻറ് ഷെൽസ് ഈസ് നോൺ ആസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, അല്ലെങ്കിൽ ഷെല്ലുകളിലെ ഇലക്ട്രോണിനെ ക്രമീകരിക്കുന്നതിനെയാണ് ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത്. അപ്പൊ 17 ഇലക്ട്രോണിന് രണ്ടാമത്തെ ഇലക്ട്രോൺ. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇസ് ഈക്വൽ ടു 17 രണ്ട് ഇലക്ട്രോൺ ഏത് ഷെല്ലിലേക്ക് പോയി? കെ ഷെല്ലിൽ പോയി. ബാക്കി എത്രയുണ്ട്? 17 ഇലക്ട്രോൺ പോയി 15. അതില് 8 ഇലക്ട്രോൺ എങ്ങോട്ട് പോയി? എൽ ഷെല്ലിലേക്ക് പോയി. അപ്പൊ 10 ഇലക്ട്രോൺ. ബാക്കി 17 എത്ര ഇലക്ട്രോൺ ഉണ്ട്? 7 ഇലക്ട്രോൺ. അപ്പൊ എത്രയായി? 2, 8, 7. അപ്പൊ 2, 8, 10, 10, 7, 17. അപ്പൊ ഇതിൽ നമുക്ക് മനസ്സിലാകാം ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, 8, 7 ആണ്. ഇനി തിരിച്ചും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ അറ്റോമിക് നമ്പർ എത്രയാണ്? അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ നമ്മൾ എങ്ങനെ പറയും? ഇതെല്ലാം കൂടെ കൂട്ടുക, 2 + 8 + 7 ഇസ് ഈക്വൽ ടു എത്രയാണ്? 17. അപ്പൊ അങ്ങനെ നമുക്ക് കിട്ടാവുന്നതാണ്. അതിൽ നിന്ന് നമുക്ക് പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം പറയാനായിട്ട് സാധിക്കും. ക്ലിയർ. അടുത്ത സി, നമുക്ക് ഇനി വരയ്ക്കേണ്ടത് ബോർ മോഡലാണ്. ബോർ മോഡലില് ഇത് രണ്ടും നമ്മൾ പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും നമ്മൾ എവിടെ മാർക്ക് ചെയ്യണം? ന്യൂക്ലിയസില്. അപ്പൊ നമുക്ക് ന്യൂക്ലിയസ് വരയ്ക്കാം. ന്യൂക്ലിയസ് എത്രയാണ്? ഇത്രയുടെ വലുത് വരയ്ക്കാം. ന്യൂക്ലിയസ് 17 പ്രോട്ടോൺ, 18 ന്യൂട്രോൺ, ഇതാണ് വരുന്നത്. എത്ര ഷെല്ലുണ്ട്? 3 ഷെല്ലുണ്ട്. അപ്പൊ 3 ഷെല്ല് വരയ്ക്കണം. ഫസ്റ്റ് ഷെല്ല്, ദാറ്റ് ഈസ് സെക്കൻഡ് ഷെല്ല്, തേർഡ് ഷെൽ. അപ്പൊ ഞാൻ ഫസ്റ്റ് ഷെല്ലില് എത്ര ഇലക്ട്രോൺ? കെ ഷെല്ലില് 2 ഇലക്ട്രോൺ, ഇതാണ് കെ ഷെല്ല്. അടുത്ത എൽ ഷെല്ലില് 8 ഇലക്ട്രോൺ, അടുത്ത എം ഷെല്ലില് 7 ഇലക്ട്രോൺ. 3, 4, 5,
ആറ് ഏഴ് ഇതാണ് ബോർ മോഡ്. അപ്പൊ ഞാൻ വരച്ചേക്കും, നിങ്ങൾ വരയ്ക്കുമ്പോൾ വളരെ വൃത്തിയായിട്ട് കോമ്പസ് ഒക്കെ വരച്ച് വൃത്തിയായിട്ട് ചതുരം മറ്റേ വൃത്തം വരയ്ക്കണം. അപ്പൊ കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടും. ഞാനൊരു റഫായിട്ടാണ് വരച്ചിരിക്കുന്നത്. അപ്പൊ കെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, എൽ ഷെല്ലിൽ 8 ഇലക്ട്രോൺ, എം ഷെല്ലിൽ 7 ഇലക്ട്രോൺ, ഇലക്ട്രോൺ വിന്യാസം 2 8 7. അപ്പൊ 3 ചോദ്യങ്ങളുടെ ഉത്തരമായി. പ്രോട്ടോൺ ഇലക്ട്രോൺ ന്യൂട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കുക. കണ്ടുപിടിക്കാൻ തീരു മനസ്സിലായോ? അറ്റോമിക് നമ്പർ തന്നു കഴിഞ്ഞാൽ പ്രോട്ടോണുകളുടെ ഇലക്ട്രോണുകളുടെ എണ്ണം, ന്യൂട്രോണുകളുടെ എണ്ണം കിട്ടാൻ മാസ് നമ്പറിലേക്ക് ആവാൻ മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ, അല്ലെ അറ്റോമിക് നമ്പറിനോട് എത്ര കൂട്ടിയാൽ മാസ് നമ്പർ കിട്ടും? 18. ഇനി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം ഇലക്ട്രോണുകളെ, ഒരാറ്റത്തിന്റെ മൊത്തം ഇലക്ട്രോണുകളെ ഓരോ ഷെല്ലിലും എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്, അതിനെയാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലെ ഇലക്ട്രോൺ വിന്യാസം. അപ്പൊ 17 2 8 7 ആയിരിക്കും. ബോർ മോഡൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂക്ലിയസിൽ പ്രോട്ടോണും ന്യൂട്രോണും എഴുതുക. അതിനുശേഷം വിവിധ ഷെല്ലുകളിൽ നമ്മൾ എന്തിനെ ക്രമീകരിക്കുക? ഇലക്ട്രോണുകളെ ക്രമീകരിക്കുക. അപ്പൊ കെ ഷെല്ലിൽ 2, എൽ ഷെല്ലിൽ 8, എം ഷെല്ലില് എത്ര വന്ന്? 7. അപ്പൊ ഈ ചോദ്യം വന്നാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുമല്ലോ. തിരിച്ച് വന്നാലും നിങ്ങൾക്ക് ഇത് തന്നു കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഇതിലേക്കൊക്കെ ചോദിക്കാം. അങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. ബോർ മോഡൽ തന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ട് ചോദിച്ചാലും കൃത്യമായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. സെക്കൻഡ് ക്വസ്റ്റിനിലേക്ക് നമുക്ക് കടക്കാം. ചോദ്യം ഇതാണ്. The contributions of some scientists are given. ചില ശാസ്ത്രജ്ഞന്മാരുടെ സംഭാവനകൾ അവരെന്തൊക്കെയാണെന്ന് ഞാൻ ബ്രീഫായിട്ട് ഞാൻ പറഞ്ഞപ്പോൾ പറഞ്ഞായിരുന്നു. ചില സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അപ്പൊ ആ സംഭാവനകളും അതുപോലെ തന്നെ സയന്റിസ്റ്റുകളും, ദ കോൺട്രിബ്യൂഷൻ ഓഫ് ദ സയന്റിസ്റ്റ് ആർ ഗിവൺ, അത് ദ നെയിം ഓഫ് ദ സയന്റിസ്റ്റ് ആർ ഗിവൺ. അപ്പൊ നമുക്ക് പരീക്ഷയും പലപ്പോഴും ചോദിക്കുന്നതാണ് ഇതെന്ത് ചെയ്യണം, ഇത് എ കോളം, ഇത് ബി കോളം. ഈ എ കോളം നിങ്ങൾ ഒന്നും ചെയ്യരുത്. എ കോളം അങ്ങനെ തന്നെ കീപ്പ് ചെയ്തുകൊണ്ട് ഈ ഓരോ എ കോളത്തിലുള്ള ഓരോ സയന്റിസ്റ്റിനും അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ എന്താണ് അത് കൃത്യമായിട്ട് നമ്മൾ ഇവിടെ കണ്ടെത്തണം. എനിക്ക് തോന്നുന്നത് 1 മാർക്ക് വീതം, ഇത് നമുക്ക് 2 മാർക്ക് കിട്ടും. അപ്പൊ അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. പ്രധാനപ്പെട്ട സയന്റിസ്റ്റുകളുടെ പേര് തന്നിരിക്കുന്ന ഇതാണ്. ജോൺ ഡാൾട്ടൺ, അതുപോലെ തന്നെ മൈക്കൽ ഫാരഡേ, അതുപോലെ തന്നെ ജെ ജെ തോംസൺ, റൂദർഫോർഡ്, ഏണസ്റ്റ് റൂദർഫോർഡ്, മുഴുവൻ പേര് എന്നുള്ള റൂദർഫോർഡ്. ഈ കോൺട്രിബ്യൂഷൻ എന്തൊക്കെയാണ്? ലോ ഓഫ് ഇലക്ട്രോളിസിസ്. എന്താണ് ലോ ഓഫ് ഇലക്ട്രോളിസിസ്? അതായത് വെൻ കറന്റ് ഈസ് പാസ്ഡ് ത്രൂ ദ സൊല്യൂഷൻ, ദേ ആർ സെപ്പറേറ്റഡ് ഇൻ ടു പോസിറ്റീവ് ചാർജ് അയോൺസ് ആൻഡ് നെഗറ്റീവ്ലി ചാർജ് അയോൺസ്. അപ്പൊ അത് ചെയ്ത സയന്റിസ്റ്റ് ആരാണ്? അതുപോലെ തന്നെ പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം, ആറ്റത്തിന്റെ സൗരയൂഥ മോഡൽ, പ്ലാനറ്ററി മോഡൽ, സോളാർ സിസ്റ്റം മോഡൽ ഓഫ് ആറ്റം സജസ്റ്റ് ചെയ്തത് ആരാണ്? അതുപോലെ അറ്റോമിക് തിയറി, ആറ്റത്തെക്കുറിച്ചുള്ള 100 നൂറ്റാണ്ട് നിലനിന്ന ആറ്റം തിയറി സജസ്റ്റ് ചെയ്തത് ആരാണ്? ഡിസ്കവേർഡ് ഇലക്ട്രോൺ, എല്ലാ സബ്സ്റ്റൻസിലും ഈ വേൾഡിലും എവിടെയുമുള്ള എല്ലാ സബ്സ്റ്റൻസിലും അടങ്ങിയിരിക്കുന്ന കോമൺ സബറ്റോമിക് പാർട്ടിക്കിളായ ഇലക്ട്രോൺ കണ്ടെത്തിയത് ആരാണ്? ഇത്രയും കാര്യങ്ങളാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഓരോന്നര എടുക്കാം. ജോൺ ഡാൾട്ടൺ, നമുക്കറിയാം ജോൺ ഡാൾട്ടൺ ആണ് എന്താണ് 100 നൂറ്റാണ്ടോളം കൃത്യമായി നമ്മുടെ ശാസ്ത്ര ലോകത്തെ ഭരിച്ച ഈ സിദ്ധാന്തം കൊണ്ടുവന്നത്. ഇതിന് എന്താണ് ലോജിക്കൽ ബേസ് മാത്രമേ ഉള്ളൂ, ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉള്ളതേ അല്ല. എന്താണ് അദ്ദേഹം കൊണ്ടുവന്നത്? അദ്ദേഹം കുറെ കോൺസെപ്റ്റുകൾ ഉണ്ട്. ഓൾ മാറ്ററി ഇസ് മേഡ് ഓഫ് മൈനൂട്ട് പാർട്ടിക്കിൾസ്, ആറ്റം ഈസ് നോട്ട് ഡിവൈഡബിൾ, ആറ്റം ഈസ് ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ വിച്ച് ടേക്കിംഗ് പാർട്ട് ഇൻ കെമിക്കൽ റിയാക്ഷൻ, അങ്ങനെ പറഞ്ഞ് കൊണ്ടുവന്ന ആശയം, ജോൺ ഡാൾട്ടൺ കൊണ്ടുവന്ന ആശയം ഏതാണ്? ഇതിന്റെ നാലെണ്ണത്തിൽ ഏതാണ്? ഉറപ്പായിട്ടും അറ്റോമിക് തിയറിയാണ്. ഓക്കെ, അറ്റോമിക് തിയറി. അപ്പൊ നമുക്ക് അതൊന്ന് മാർക്ക് ചെയ്യാം. അപ്പൊ ജോൺ ഡാൾട്ടൺ കൊണ്ടുവന്നത് ഏതാണ്? അറ്റോമിക് തിയറിയാണ്. ജോൺ ഡാൾട്ടൺ കൊണ്ടുവന്നത് അറ്റോമിക് തിയറിയാണ്. അടുത്തത് മൈക്കൽ ഫാരഡേ. മൈക്കൽ ഫാരഡേയും ഹംഫ്രി ഡേവിയും, രണ്ട് സയന്റിസ്റ്റുകളും ഈ എന്താണ് സൊല്യൂഷനിൽ കൂടി കറണ്ട് കടത്തിവിടുകയും പോസിറ്റീവ് ചാർജ്, നെഗറ്റീവ് ചാർജിനെ കുറിച്ച് വിശദമായി സ്റ്റഡി ചെയ്ത രണ്ട് ശാസ്ത്രജ്ഞന്മാരാണ്. പക്ഷെ ഇവിടെ ഹംഫ്രി ഡേവി തന്നിട്ടില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ലോ ഓഫ് ഇലക്ട്രോളിസിസ്, ഇലക്ട്രോളിസിനെ കുറിച്ച് ഇലക്ട്രോളിസിസ് ലോ 1, ഇലക്ട്രോളിസിസ് ലോ 2, ഇത് രണ്ടും ആവിഷ്കരിച്ചത് മൈക്കൽ ഫാരഡേയാണ്. അപ്പോൾ മൈക്കൽ ഫാരഡേയാണ് ലോ ഓഫ് ഇലക്ട്രോളിസിസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സയന്റിസ്റ്റ്. അപ്പൊ നമുക്ക് മൈക്കൽ ഫാരഡേയാണ് ഇതിൽ വരുന്ന. ഓക്കെ, ഇത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. 2, ജെ.ജെ. തോംസൺ. ജെ.ജെ. തോംസൺ ആണ് വേൾഡിലുള്ള ഏത് മെറ്റീരിയൽ എടുത്താലും ആ മെറ്റീരിയൽ എല്ലാം അടങ്ങിയിരിക്കുന്ന കോമൺ എലമെന്റ് ഏതാണ്, അതിന്റെ നേച്ചർ ഡിഫറൻസ് ഒരു പ്രശ്നമല്ല. ഏത് സബ്സ്റ്റൻസ് എടുത്താലും ഓൾ സബ്സ്റ്റൻസ് ഇൻ ദ യൂണിവേഴ്സ് കൺസിസ്റ്റ് ഓഫ് എ കോമൺ സബറ്റോമിക് പാർട്ടിക്കൽ വിച്ച് ഇസ് കോൾഡ് ഇലക്ട്രോൺ. അത് കണ്ടെത്തിയതായിരുന്നു ജെ.ജെ. തോംസൺ ആയിരുന്നു. അപ്പൊ ജെ.ജെ. തോംസൺ ആണ് ഏത് കണ്ടെത്തിയത്? ഡിസ്കവേർഡ് ഇലക്ട്രോൺ. അപ്പൊ റൂദർഫോർഡ് കണ്ടെത്തിയത് എന്തായിരുന്നു? ആറ്റത്തിന്റെ പ്ലാനറ്ററി മോഡൽ ഓഫ് ദ ആറ്റം, അതായത് സൗരയൂഥ മാതൃക ആറ്റത്തിന്റെ സജസ്റ്റ് ചെയ്ത സയന്റിസ്റ്റ് ആണ് റൂദർഫോർഡ്. അതുപോലെ തന്നെ അദ്ദേഹം എന്ത് ചെയ്തു? അതിന്റെ ന്യൂക്ലിയസ് കണ്ടുപിടിച്ചു, അതുപോലെ തന്നെ പ്രോട്ടോൺ കണ്ടുപിടിച്ചു. ഇതിനെല്ലാം ക്രെഡിറ്റ് റൂദർഫോർഡിനാണ്. അപ്പൊ ഓക്കെ, അപ്പൊ ഈ സയന്റിസ്റ്റുകളുടെ കോൺട്രിബ്യൂഷൻ ആണ് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ജോൺ ഡാൾട്ടൺ അറ്റോമിക് തിയറിയാണ്. മൈക്കൽ ഫാരഡെ കണ്ടുപിടിച്ചത് എന്തായിരുന്നു? മൈക്കൽ ഫാരഡെ ലോ ഓഫ് ഇലക്ട്രോളിസിസ് ആണ്. ജെ.ജെ. തോംസൺ എന്താണ് കണ്ടുപിടിച്ചത്? ഡിസ്കവേർഡ് ഇലക്ട്രോൺ. റൂദർഫോർഡ് എന്താണ്? പ്ലാനറ്ററി മോഡൽ ഓഫ് ദി ആറ്റം ആണ് കണ്ടുപിടിച്ചത്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്.
ഇതുപോലെയുള്ള സയന്റിസ്റ്റുകൾ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് അവർ ഈ വക കണ്ടുപിടുത്തങ്ങളിലേക്ക് പോയത്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾ പറ്റുമെങ്കിൽ ഈ സയന്റിസ്റ്റുകളെ കുറിച്ചുള്ള ഒരു ഡാറ്റ കളക്ട് ചെയ്ത് അവരുടെ ഒരു പ്രൊഫൈലും കൂടി തയ്യാറാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് വളരെ നന്നായിരിക്കും. ഓക്കെ, നമ്മുടെ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. സോ തേർഡ് ക്വസ്റ്റ്യൻ ഇതാണ്, ഞാൻ വളരെ ഷോർട്ട് ആയിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. ദ മാസ് നമ്പർ ഓഫ് എൻ എലമെന്റ് ഈസ് 31. ഒരു ആറ്റത്തിന്റെ മാസ് നമ്പർ 31 ആണ്. ആൻഡ് എം ഷെൽ കണ്ടെയ്ൻസ് 5 ഇലക്ട്രോൺസ്. എം ഷെല്ലിലെ 5 ഇലക്ട്രോണുകൾ ഉണ്ട്. സോ നാല് ക്വസ്റ്റ്യൻ: ഫൈൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഫൈൻഡ് അറ്റോമിക് നമ്പർ, ഫൈൻഡ് ദ നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആൻഡ് ഡ്രോ ദ ബോർ മോഡൽ. അതായത് ഇലക്ട്രോൺ വിന്യാസം എഴുതുക, അറ്റോമിക നമ്പർ കണ്ടെത്തുക, ന്യൂട്രോണുകളുടെ എണ്ണം കണ്ടെത്തുക, ബോർ മാതൃക വരയ്ക്കുക. ഇത്രയും നാല് ചോദ്യങ്ങളാണ്. ഇതെനിക്കാണ് നല്ലൊരു ചോദ്യം തന്നെയാണ്. നമ്മുടെ ടെസ്റ്റിലെ ബോറിന്റെ ആശയവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പൊ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ആശയം ഏതാണ്? ബോർ മോഡൽ ഓഫ് ആൻ ആറ്റം. ബോറിന്റെ കോൺസെപ്റ്റ് ആണ്. നീൽസ് ബോറിന്റെ ആറ്റം മോഡലിനെ അടിസ്ഥാനമാക്കിയാണ് ഈ ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ആദ്യം ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഞാൻ ഷോർട്ട് ആയിട്ടായിട്ട് എഴുതിയേക്കണേ. അതായത് ഇലക്ട്രോൺ വിന്യാസം. നമുക്ക് ആദ്യം എം ഷെല്ലിൽ തുടങ്ങാം. എം ഷെല്ലിലെ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 5 ഇലക്ട്രോൺ. എം ഷെല്ല് കണ്ടെയ്ൻസ്, എം ഷെല്ല് എന്ന് പറഞ്ഞാൽ എത്രയാണ് നോക്കുക? കെയിലെ 2 ഇലക്ട്രോൺ, എല്ലിലെ 8 ഇലക്ട്രോൺ, എമ്മിലെ 18 ഇലക്ട്രോൺ, എന്നിലെ 32 ഇലക്ട്രോൺസ്. ഇതാണ് മാക്സിമം ഇലക്ട്രോൺസ്. നമ്മുടെ മൂന്നാമത്തെ ഷെല്ലായ എം ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 5 ഇലക്ട്രോൺ ഓൾറെഡി ഉണ്ട്. 5 ഇലക്ട്രോൺ ഉണ്ട് ബാക്കി. അപ്പൊ ഇത് ഈ 5 ഇലക്ട്രോൺ മൂന്നാമത്തെ ഷെല്ലിൽ വരുമ്പോൾ ഉള്ളിലുള്ള ഷെല്ലിലുള്ള ഷെല്ലുകളെല്ലാം ഫില്ലായിട്ടുണ്ടാവണം. അപ്പൊ മൂന്നാമത്തെ ഷെല്ലിൽ 5 ഇലക്ട്രോൺ, അപ്പൊ രണ്ടാമത്തെ ഷെല്ലിൽ എല്ലിൽ എത്ര ഉണ്ടാവണം? ഇറ്റ് ഷുഡ് കണ്ടെയ്ൻസ് 8 ഇലക്ട്രോൺസ്. അപ്പൊ ഇതിൽ 8 ഇലക്ട്രോൺസ്, ഇതിൽ എത്ര ഉണ്ടാവും? 2 ഇലക്ട്രോൺ. ഇങ്ങനെ വേണം പോകാൻ. ഇവിടെ നിന്ന് അങ്ങോട്ട് പോണേക്കാൾ നല്ല ഇതാണ്. അപ്പൊ എം ഷെല്ലില് 5 ഇലക്ട്രോൺ, അതിന്റെ തൊട്ട് മുമ്പിലുള്ള ഷെല്ല് എൽ ഷെല്ലാണ്, 8 ഇലക്ട്രോൺ. അതിന്റെ തൊട്ട് മുമ്പിൽ കെ ഷെല്ലാണ്, 2 ഇലക്ട്രോൺ. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇതാണ് ഇലക്ട്രോൺ വിന്യാസം അല്ലെങ്കിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, ഔട്ടർ ഷെല്ലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. സോ നമുക്ക് രണ്ടാമത്തെ ഇതിലേക്ക് പോവാം. ഇതിന്റെ അറ്റോമിക സംഖ്യ എത്രയാണ്? ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, അറ്റോമിക സംഖ്യ എത്രയാണ്? ഈ ഇലക്ട്രോണുകളുടെ തുകയാണ് അറ്റോമിക സംഖ്യ. ഇലക്ട്രോണുകളുടെ തുക എടുക്കുക. 2 + 8 + 5 എത്രയാണ്? 15 അറ്റോമിക സംഖ്യ. ക്ലിയർ ആണല്ലോ. ഇലക്ട്രോണുകളുടെ തുക, ദ സം ഓഫ് ഇലക്ട്രോൺസ് ഈസ് അറ്റോമിക നമ്പർ. ഇനി ന്യൂട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കണം. ന്യൂട്രോണുകളുടെ എണ്ണം, നമ്പർ ഓഫ് ന്യൂട്രോൺസ്, നമ്പർ ഓഫ് ന്യൂട്രോൺസ്. ന്യൂട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കണമെങ്കിൽ മാസ് നമ്പറിൽ നിന്ന് എന്ത് കുറച്ചാൽ മതി? അറ്റോമിക സംഖ്യ കുറച്ചാൽ മതി. മാസ് നമ്പർ എത്രയാണ്? 31. അറ്റോമിക സംഖ്യ എത്രയാണ്? 15. അപ്പൊ ദാറ്റ് ഈസ് 31 - 15. ക്ലിയർ ആണല്ലോ. മാസ് നമ്പർ ഇതാണ്, അറ്റോമിക നമ്പർ 15 ആണ്. അപ്പൊ 31 - 15 = എത്രയാണ് നമുക്ക് കിട്ടുന്നത്? 16 ആണ് നമുക്ക് കിട്ടുന്നത്. സോ ഡി, ഇത് വളരെ സാധാരണയായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്, പക്ഷെ വളരെ എളുപ്പമാണ്. ഇവിടെ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നിങ്ങൾക്ക് കിട്ടും. അടുത്ത ബോർ മോഡലാണ്. ബോർ മോഡല് വരയ്ക്കുമ്പോൾ നമുക്ക് എന്ത് വേണം? ന്യൂട്രോണും പ്രോട്ടോണും വേണം. പ്രോട്ടോൺ അറ്റോമിക സംഖ്യ എത്രയാണ്? അപ്പോൾ ഇവിടെ എഴുതണം. പ്രോട്ടോൺ എത്രയാണ്? അറ്റോമിക സംഖ്യ 15 ആണ്. 15. ഇലക്ട്രോൺ എത്രയാണ്? 15. ന്യൂട്രോൺ എത്രയാണ്? 16. ഈ ആശയം വെച്ചുകൊണ്ട് നമുക്ക് ബോർ മോഡൽ വരയ്ക്കാം. എത്ര ഷെല്ലുണ്ട്? കെ ഷെല്ല്, എൽ ഷെല്ല്, എം ഷെല്ല്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് വരയ്ക്കണം? ന്യൂക്ലിയസ്. ഞാൻ ഇവിടെയാണ് വരയ്ക്കുന്നത്. ഇതിന്റെ ഇത് ഡി ഇതാണ് കേട്ടോ. വരുന്നത് 15 പ്രോട്ടോൺ. എത്ര ന്യൂട്രോൺ ഉണ്ട്? 16 ന്യൂട്രോൺ. ഓക്കെ, 16 ന്യൂട്രോൺ. എത്ര ഷെല്ലുണ്ട്? 1, 2, 3 ഷെല്ലുണ്ട്. അപ്പൊ കെ ഷെല്ല്, കെ ഷെല്ല് എത്ര ഇലക്ട്രോൺ? 2 ഇലക്ട്രോൺ. അടുത്തത് ഞാൻ വരയ്ക്കുന്നത് ഇതായിട്ടാണ്, ഫ്രീ ഹാൻഡ് ആണ്. നിങ്ങൾ വളരെ വൃത്തിയായിട്ട് വേണം വരയ്ക്കാൻ. അപ്പൊ എൽ ഷെല്ല് എത്ര ഇലക്ട്രോൺ ഉണ്ട്? ദാറ്റ് ഈസ് 8 ഇലക്ട്രോൺ. അടുത്ത മൂന്നാമത്തെ ഷെല്ല് നോക്കുക. ദ തേർഡ് ഷെൽ കൺസിസ്റ്റ് ഓഫ് എത്ര? 5 ഇലക്ട്രോൺ. അപ്പോൾ 1, 2, 3, 4, 5. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഒന്നുകൂടെ നോക്കൂ. മാസ് നമ്പർ 31, എം ഷെൽ കണ്ടെയ്ൻസ്, എം ഷെൽ എന്ന് പറഞ്ഞാൽ എത്രാമത്തെ ഷെല്ലാന്ന് നോക്കണം. കെ ഫസ്റ്റ്, എൽ സെക്കൻഡ്, എം തേർഡ് ആണ്. ദ തേർഡ് എം ഷെൽ കണ്ടെയ്ൻസ് 5 ഇലക്ട്രോൺസ്. ദെൻ ഫൈൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, അറ്റോമിക് നമ്പർ, നമ്പർ ഓഫ് ഇലക്ട്രോൺ, ബോർ മോഡൽ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ മൂന്നാമത്തെ ഷെല്ല് 5 ഇലക്ട്രോൺ. അപ്പൊ ഉള്ളിലുള്ള ഷെല്ലുകളെല്ലാം നിറഞ്ഞിട്ടുണ്ടാവണം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയത്. മൂന്നാമത്തെ ഷെല്ല് 5, അപ്പൊ അതിൻ്റെ ഉള്ളിലുള്ള ഷെല്ലുകളെല്ലാം നമ്മൾ ഫില്ല് ചെയ്യുക. എം ഷെല്ല് കഴിഞ്ഞാൽ എൽ ഷെല്ലാണ്, 8 ഇലക്ട്രോൺ. അതിന് മുന്നേ എ ഷെല്ലാണ്, കെ ഷെല്ലാണ്. അപ്പൊ 2 ഇലക്ട്രോൺ. അപ്പോൾ അറ്റോമിക നമ്പർ എത്രയാണ്? അറ്റോമിക നമ്പർ കണ്ടുപിടിക്കാനായിട്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അറ്റോമിക നമ്പർ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഇലക്ട്രോണുകളുടെ സമ്മാണ്, ഇലക്ട്രോണുകളുടെ തുകയാണ്. അപ്പൊ 2 + 8 + 5 = 15. നമ്പർ ഓഫ് ന്യൂട്രോൺസ്, മാസ് നമ്പർ തന്നിട്ടുണ്ട്. മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക നമ്പർ മൈനസ് ചെയ്യുക. 31 - 15 = എത്ര കിട്ടും? 16.
ഇനി നമുക്ക് ബോർ മോഡൽ വരയ്ക്കണമെങ്കിൽ പ്രോട്ടോൺ ഇലക്ട്രോൺ ന്യൂട്രോൺ ഇത്രയും അറിഞ്ഞിരിക്കണം. പ്രോട്ടോൺ പ്രോട്ടോണും ഇലക്ട്രോണും എന്ന് പറയുന്ന അറ്റോമിക് സംഖ്യയാണ്. അറ്റോമിക് സംഖ്യ എത്രയാണ്? 15. അപ്പൊ പ്രോട്ടോൺ 15, ഇലക്ട്രോൺ 15, അതുപോലെ തന്നെ ന്യൂട്രോൺ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 16. അപ്പൊ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ വരുന്ന രണ്ട് കണികൾ ഏതൊക്കെയാണ്? പ്രോട്ടോണും ന്യൂട്രോണും. അപ്പൊ 15 പ്രോട്ടോണും 16 ന്യൂട്രോണും. ഇനി ഇലക്ട്രോൺ 15 എത്ര ഷെല്ലാണ്? 3 ഷെല്ലാണ്. അത് നമ്മൾ ആദ്യം എഴുതിയിട്ടുണ്ട്. ഇപ്പൊ കെ ഷെല്ലിൽ 2, എൽ ഷെല്ലിൽ 8, എം ഷെല്ലിൽ 5 ഇലക്ട്രോണുകൾ. അപ്പൊ ബോർ മോഡലും ആയി. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ഓക്കെ, നമുക്ക് നാലാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. നാലാമത്തെ ചോദ്യം ഞാൻ വളരെ ഷോർട്ട് ആയിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ദ ബോർ മോഡൽ ഓഫ് 3 ആറ്റം എലമെന്റ്സ് ഓഫ് ആറ്റം ഇസ് ഗിവൺ. 3 എലമെന്റ്സിന്റെ ബോർ മോഡൽ ഇവിടെ തന്നിട്ടുണ്ട്. ദ ബോർ മോഡൽ ഓഫ് 3 ആറ്റംസ് ഓഫ് എലമെന്റ്സ് എ ബി സി ആർ ഗിവൺ. അപ്പൊ ഏതൊക്കെയാണ്? എ അത് തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്, സി തന്നിട്ടുണ്ട്. ചോദ്യം ഇതാണ്. എ ചോദ്യം എന്താണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദ അറ്റോമിക് നമ്പർ, മാസ് നമ്പർ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പൊ എ ബി സി മൂന്നെണ്ണത്തിലും നമുക്ക് അറ്റോമിക് നമ്പർ വേണം, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വേണം, മാസ് നമ്പർ വേണം. രണ്ടാമത്തെ എന്താണ്? ഇതിൽ ഏതൊക്കെയാണ് ഐസോടോപ്പുകൾ? ഇതിലേതൊക്കെയാണ് ഐസോടോപ്പുകൾ എന്തുകൊണ്ട്? ചോദ്യം ക്ലിയർ ആണല്ലോ. അപ്പൊ ഇതിൽ ഓരോന്നിന്റെയും ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഓരോന്നിന്റെയും അറ്റോമിക് നമ്പർ, മാസ് നമ്പർ, അതുപോലെ തന്നെ ഇലക്ട്രോൺ വിന്യാസം, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ബി പാർട്ടിൽ ഈ എ ബി സിയിൽ ഏതൊക്കെയാണ് ഐസോടോപ്സ്, എന്താണ് ഐസോടോപ്പ് ആകാനുള്ള കാരണം, ഇതാണ് നോക്കേണ്ടത്. ഓക്കെ, നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. നമുക്ക് ഫസ്റ്റ് ഇതിൽ ഓരോന്നിന്റെയും അവർ ചോദിച്ചിട്ടുണ്ട് എ പാർട്ട് അറ്റോമിക് നമ്പർ എത്രയാണ്. അപ്പൊ എല്ലാത്തിനെയും നമുക്ക് അറ്റോമിക് നമ്പർ ചോദിക്കാം. അതുപോലെ തന്നെ മാസ് നമ്പർ എത്രയാണ്, എല്ലാത്തിന്റെയും മാസ് നമ്പർ അവർ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാത്തിന്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അറ്റോമിക് നമ്പർ എത്രയാണ്? അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് പ്രോട്ടോണുകളുടെ എണ്ണമാണ്. പ്രോട്ടോണുകളുടെ എണ്ണം എത്രയാണ്? ഇവിടെ 6 ആണ്. ഇലക്ട്രോൺ നിങ്ങൾ നോക്കരുത്, പ്രോട്ടോൺ 6. അതുപോലെ തന്നെ ഇവിടെ എത്രയാണ്? പ്രോട്ടോൺ 7. അറ്റോമിക് നമ്പർ 7 ആണ്. ഇവിടെ പ്രോട്ടോൺ എത്രയാണ്? 6. സോ അറ്റോമിക് നമ്പർ ഇസ് 6. അപ്പൊ പ്രോട്ടോണുകളുടെ എണ്ണം 6 ആയതുകൊണ്ട് അറ്റോമിക് നമ്പർ 6, ഇവിടെ 7 ആയതുകൊണ്ട് 7, ഇവിടെ 6 ആയതുകൊണ്ട് 6. ഓക്കെ, ഇനി മാസ് നമ്പർ എന്ന് പറഞ്ഞെങ്കിൽ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും എണ്ണമാണ്. പ്രോട്ടോണുകളുടെയും, അപ്പൊ 6 പ്രോട്ടോണും 6 ന്യൂട്രോണും. അപ്പൊ 6 + 6 = 12. അപ്പൊ ഇവിടെ 12 ആയിരിക്കും. ഇവിടെ 7 പ്രോട്ടോണും 8 ന്യൂട്രോണും. 7 + 8 എത്രയായിരിക്കും മാസ് നമ്പർ? അതാണ് മാസ് നമ്പർ 15. ഇവിടെ എത്രയാണ്? 6 + 8, 6 ഉം 8 ഉം എത്രയാണ്? 14, 14. അപ്പൊ ഇവിടെ 14 ആയിരിക്കും. അപ്പൊ നമുക്ക് ഇതിന്റെ രണ്ടാമത്തെ പാർട്ടും കഴിഞ്ഞു. മൂന്നാമത്തെ പാർട്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഇതിന്റെ ഇലക്ട്രോൺ വിന്യാസമാണ് കണ്ടുപിടിക്കേണ്ടത്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉണ്ടെങ്കിൽ ഷെല്ലുകളിലെ ഇലക്ട്രോണിന്റെ അറേഞ്ച്മെന്റ്സിന്റെ ക്രമീകരണമാണ്. എ എന്ന ആറ്റത്തില് എത്ര ഷെല്ലുണ്ട്? 2 ഷെല്ലുണ്ട്. കെ ഷെല്ല് 2, എൽ ഷെല്ല് എത്രയാണ്? 4. അപ്പൊ നമുക്ക് ഇലക്ട്രോൺ വിന്യാസം എത്ര എഴുതാം? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇസ് ഈക്വൽ ടു കെ ഷെല്ലിൽ 2, എൽ ഷെല്ലിൽ 1, 2, 3, 4 ഇലക്ട്രോൺ. ക്ലിയർ ആണല്ലോ അല്ലെ. ഇനി ഇവിടുത്തെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് നോക്കാം. കെ ഷെല്ലില് എത്രയുണ്ട്? 2 ഇലക്ട്രോൺ. എൽ ഷെല്ലില് 1, 2, 3, 4, 5, 5 ഇലക്ട്രോൺ. അപ്പൊ ടോട്ടല് 2, 5 ആണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഇലക്ട്രോൺ വിന്യാസം എത്രയാണ്? കെ ഷെല്ലില് 2 ഉണ്ട്, 1, 2, 3, 4, 4 ഇലക്ട്രോൺ ആണ് എൽ ഷെല്ലിലുള്ളത്. അപ്പൊ ഒന്നാമത്തെ ചോദ്യമായി അറ്റോമിക് നമ്പർ, മാസ് നമ്പർ, ഇലക്ട്രോൺ വിന്യാസം. ഇവിടെ എഴുതിയിട്ടുണ്ട് അറ്റോമിക് നമ്പർ, മാസ് നമ്പർ, ഇലക്ട്രോൺ വിന്യാസം, ഓരോ മൂലകത്തിന്റെയും എഴുതിയിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് പാർട്ട് ഈസ് ഓവർ. നൗ സെക്കൻഡ് പാർട്ട് ബി. ബി അവർ ചോദിച്ചിരിക്കുന്നത് ഇതിൽ ഏതൊക്കെയാണ് ഐസോടോപ്പുകൾ. ഐസോടോപ്പുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിം അറ്റോമിക് നമ്പർ, ഡിഫറെന്റ് മാസ് നമ്പർ. ഇതിന്റെ സെയിം അറ്റോമിക് നമ്പർ വരുന്ന ഏതൊക്കെയാണ് നോക്കുക. ഇതിന്റെ അറ്റോമിക് നമ്പറും ഇതിന്റെ അറ്റോമിക് നമ്പറും സെയിം ആണ്. നോക്കിയേ, അറ്റോമിക് നമ്പർ ഈസ് ഈക്വൽ ടു 6, അറ്റോമിക് നമ്പർ ഈസ് ഈക്വൽ ടു 6. ഇനി മാസ് നമ്പർ നോക്കൂ. ഇവിടുത്തെ മാസ് നമ്പർ 12 ആണ്, ഇവിടുത്തെ മാസ് നമ്പർ എത്രയാണ്? 14 ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഏതൊക്കെ എലമെന്റ് ആണ്? എ ഐസോടോപ്സ് എ ആൻഡ് പിന്നെ ഏതാണ്? സി. എ ആൻഡ് സി ആർ ഐസോടോപ്സ്. അപ്പൊ എയും സിയും ഐസോടോപ്പുകളാണ്. എ ആൻഡ് സി ആർ ഐസോടോപ്സ്. വൈ? എന്താണ് കാരണം? ബിക്കോസ് എന്താണ് കാരണം? ബിക്കോസ് ഇറ്റ് കണ്ടെയ്ൻസ് ഡിഫറെന്റ്. ഇതിലുള്ള അറ്റോമിക് നമ്പർ എന്താണ്? സെയിം ആണ്. പക്ഷെ മാസ് നമ്പർ എങ്ങനെയാണ്? ഡിഫറെന്റ് ആണ്. സെയിം അറ്റോമിക് നമ്പർ ബട്ട് ഡിഫറെന്റ് മാസ് നമ്പർ. സെയിം അറ്റോമിക് നമ്പർ. അപ്പൊ അതിന്റെ കാരണം സെയിം അറ്റോമിക് നമ്പർ ബട്ട് ഡിഫറെന്റ് മാസ് നമ്പർ. ഒരേ അറ്റോമിക സംഖ്യയാണ്, ഒരേ അറ്റോമിക നമ്പർ ആണ്, പക്ഷെ വ്യത്യസ്ത മാസ് നമ്പർ ആണ് അതിനുള്ളത്. അതാണ് അതിന് കാരണം. അപ്പൊ ഏത് സബ് അറ്റോമിക് കണങ്ങളുടെ എണ്ണത്തിലാണ് വ്യത്യാസം? ന്യൂട്രോണിന്റെ എണ്ണത്തിലായിരിക്കും വ്യത്യാസം. അപ്പൊ എനിക്ക് തോന്നുന്നത് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് തോന്നുന്നു. അപ്പൊ എ പാർട്ടും ബി പാർട്ടും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അഞ്ചാമത്തെ ചോദ്യത്തിലേക്കാണ് നമുക്ക് പോകേണ്ടത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ വളരെ ബ്രീഫായിട്ട് ഇവിടെ കുറിച്ചിട്ടുണ്ട്.
തന്നിരിക്കുന്ന ഇതാണ് പി 817 ക്യു 1840 പി 816 ആൻഡ് ആർ 2040 ക്ലിയർ ആണോ അല്ലേ ആ നാല് എലമെന്റ്സിന്റെ റെപ്രസെന്റേഷൻ തന്നിട്ടുണ്ട് സിംബൽസ് ആർ നോട്ട് റിയൽ ഈ സിംബൽസ് എലമെന്റ്സുമായിട്ട് ഒരു താരതമ്യമില്ല ക്വസ്റ്റ്യൻ ഇതൊക്കെയാണ് എ റൈറ്റ് ദ അറ്റോമിക് നമ്പർ ആൻഡ് മാസ് നമ്പർ ഓഫ് ദീസ് ഫോർ എലമെന്റ്സ് ഈ നാല് എലമെന്റ്സിന്റെയും അറ്റോമിക് നമ്പറും മാസ് നമ്പറും എഴുതണം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഈ നാലെണ്ണത്തിലെ ഏതൊക്കെയാണ് ഐസോടോപ്പിക് പെയർസ് ഐസോടോപ്പിക് പെയറുകൾ ഏതൊക്കെയാണ് മൂന്നാമത്തെ ചോദ്യം ക്യൂവിന്റെ ബോർ മോഡൽ വരയ്ക്കണം ക്യൂ എന്ന ആറ്റത്തിന്റെ ബോർ മോഡൽ വരയ്ക്കണം ഇതാണ് ചോദ്യങ്ങൾ ഓക്കെ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം ഫസ്റ്റ് നമുക്ക് എഴുതേണ്ടത് ഇതിന്റെ അറ്റോമിക് നമ്പറും മാസ് നമ്പറും എഴുതണം അപ്പൊ ഞാൻ ഇതിന്റെ താഴെ തന്നെ ഇതിന്റെ അറ്റോമിക് നമ്പർ ഇതിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ് 8 ആണ് അല്ലെ മാസ് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ് 17 ചെറിയ നമ്പർ അറ്റോമിക് നമ്പറും വലിയ നമ്പർ എന്തായിരിക്കും മാസ് നമ്പർ ആയിരിക്കും ഇതിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 18 ആണ് ഇതിന്റെ മാസ് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ് 14 ക്ലിയർ ആണല്ലോ അല്ലെ 1840 ചെറുത് ഏതാണോ അതാണ് അറ്റോമിക് നമ്പർ താഴെ വരുന്നതാണ് അറ്റോമിക് നമ്പർ ഇതിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 8 ആണ് ഇതിന്റെ മുകളില് അറ്റോമിക് നമ്പർ മാസ് നമ്പർ 16 ആണ് ഇതിന്റെയോ ഇതിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 20 ആണ് മാസ് നമ്പർ എന്ന് പറയുന്നത് 40 ആണ് ഫസ്റ്റ് പാർട്ട് ഓക്കെ നൗ ദ സെക്കൻഡ് പാർട്ട് ബി നമുക്ക് ഇതിൽ ഏതൊക്കെയാണ് ഐസോടോപ്പിക് പെയർസ് ഏതൊക്കെയാണ് ഐസോടോപ്പിക് പെയറുകൾ ഏതൊക്കെയാണ് ഐസോടോപ്പിക് പെയറുകൾ ഏതൊക്കെയാണ് എന്താണ് ഐസോടോപ്പിക് പെയർ വിച്ച് ആറ്റംസ് ആർ ദ സെയിം അറ്റോമിക് നമ്പർ ബട്ട് ഡിഫറെന്റ് മാസ് നമ്പർ ആയിരിക്കണം സെയിം അറ്റോമിക് നമ്പർ വരുന്ന ഏതൊക്കെയാണ് നോക്കുക ഇതിൽ സെയിം അറ്റോമിക് നമ്പർ വരുന്നത് യു സി ഇതും ഇതുമാണ് സെയിം അറ്റോമിക് നമ്പർ ഒരേ അറ്റോമിക സംഖ്യ വരുന്ന എലമെന്റ്സ് ആറ്റംസ് ആയിരിക്കും നോക്കുക പി എയ്റ്റ് ആണ് അറ്റോമിക് നമ്പർ ഇതിന്റെ രണ്ടിന്റെയും 8 ആണ് ബട്ട് മാസ് നമ്പേഴ്സ് ആർ ഡിഫറെന്റ് ഇവിടെ 17 ആണ് ഇവിടെ 16 ആണ് അപ്പൊ ഐസോടോപ്പിക് പെയേഴ്സ് ഏതൊക്കെയാണ് പി 817 പി 816 ആണ് ഐസോടോപ്പിക് പെയേഴ്സ് ആയിട്ട് വരുന്നത് അതിലൊപ്പം തന്നെ ചോദിച്ചിട്ടുണ്ട് വിച്ച് ആർ ദ ഐസോടോപ്പിക് പെയേഴ്സ് എന്താണ് കാരണം ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ ഹാവ് ദ സെയിം അറ്റോമിക് നമ്പർ ആൻഡ് ഡിഫറെന്റ് മാസ് നമ്പർ അതാണ് ഇതിന് കാരണം വരിക അടുത്തത് മൂന്നാമത്തെ ഇതിന്റെ സി പാർട്ട് വരുന്നത് ഇതിന്റെ ക്യൂവിന്റെ ബോർ മോഡൽ വരയ്ക്കുക ഭയങ്കര ഈസിയാണ് ക്യൂവിന്റെ ബോർ മോഡൽ വരയ്ക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇതിന്റെ ക്യൂവിന്റെ കേസിലെ പ്രോട്ടോണുകളുടെ എണ്ണം അറ്റോമിക് നമ്പർ എത്രയാണ് 18 ആണ് അറ്റോമിക് നമ്പർ 18 ആണെങ്കിൽ പ്രോട്ടോണുകളുടെ എണ്ണം ക്യൂവിന്റെ കേസിലെ പ്രോട്ടോണുകളുടെ എണ്ണം എത്രയായിരിക്കും പ്രോട്ടോണുകളുടെ എണ്ണം ദാറ്റ് ഇസ് 18 ഇലക്ട്രോണുകളുടെ എണ്ണം 18 ന്യൂട്രോണിന്റെ എണ്ണം എത്രയായിരിക്കും മാസ് നമ്പറിൽ നിന്ന് ഏത് കുറയ്ക്കണം അറ്റോമിക് നമ്പർ കുറയ്ക്കണം മാസ് നമ്പർ എത്രയാണ് 40 ആണ് അപ്പൊ 40 നിന്ന് 40 മൈനസ് നമുക്ക് എത്ര കിട്ടും 40 നിന്ന് 18 മൈനസ് ചെയ്യാം 40 മൈനസ് 18 ഇസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടും 22 വരും ഇനി ഇത് വെച്ചുകൊണ്ട് ഈ ധാരണ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് വരയ്ക്കാം ബോർ മോഡൽ വരയ്ക്കാം അതിലെ പ്രോട്ടോണും ന്യൂട്രോണും നമ്മൾ എവിടെ വരയ്ക്കണം ന്യൂക്ലിയസിൽ മാർക്ക് ചെയ്യണം ഓക്കെ അപ്പൊ ഞാൻ ന്യൂക്ലിയസ് വരയ്ക്കുന്നു അതിലെ 18 പ്രോട്ടോണെ കാണിക്കുന്നു ഇവിടെ 22 ന്യൂട്രോണ് ഉണ്ട് ഇനി എത്ര ഷെല്ലുണ്ട് കെ ഷെല്ല് 18 ഇലക്ട്രോൺ ഉണ്ട് അപ്പൊ നമുക്ക് ഇവിടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി വെച്ചേക്കാം 18 ഇലക്ട്രോൺ ഉണ്ട് അതിൽ 2 ഇലക്ട്രോൺ കെ ഷെല്ലിൽ പോകും ബാക്കി 8 ഇലക്ട്രോൺ എൽ ഷെല്ലിൽ പോകും പിന്നെ എം ഷെല്ല് 18 കയറാം നമുക്കിവിടെ ബാക്കി എത്രയുണ്ട് 10 ഫില്ല് ചെയ്യാം അപ്പൊ 10 ഫില്ല് ആവില്ല 8 നമുക്ക് എടുക്കാം ദാറ്റ് ഈസ് അപ്പൊ ശരിയാവും 2+8 10 + 8 18 ഇലക്ട്രോൺ ഫില്ലായി ഓക്കെ ക്ലിയർ ഇനി നമുക്ക് ഈ ഇലക്ട്രോണെ നമുക്ക് എന്ത് ചെയ്യണം ഇത് വരച്ചതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇലക്ട്രോൺ വിന്യാസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇതിലേക്ക് നിങ്ങൾ വരയ്ക്കാനായിട്ട് പോകുമ്പോൾ ബോർ മോഡൽ വരയ്ക്കാൻ പോകുള്ളൂ അപ്പൊ ആ കെ ഷെല്ലില് 2 ഇലക്ട്രോൺ ഓക്കെ അടുത്ത എൽ ഷെല്ല് എത്രയാണ് 8 ഇലക്ട്രോൺ എൽ ഷെല്ലില് 8 ഇലക്ട്രോൺ യു ഡ്രോ 8 ഇലക്ട്രോൺസ് ക്ലിയർ അടുത്തത് ലാസ്റ്റ് ഷെൽ എം ഷെല്ലിലും എത്ര ഇലക്ട്രോൺ 8 ഇലക്ട്രോൺസ് 1, 2, 3, 4, 5, 6, 7, 8 ഇലക്ട്രോൺസ് അപ്പൊ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എതിരെ 2, 8, 8 അപ്പൊ എല്ലാം വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു ഓക്കെ